ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ യൂസ്ഫുൾ വീഡിയോ. ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാം, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അത് കാണാം. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻ ആവാം. എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ആൻസർ എപ്പോഴും എസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആർ യു കമ്മിങ്, നീ വരുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. അത്തരം ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വിൽ ദേ ഹെൽപ്പ്, അവർ ഹെൽപ്പ് ചെയ്യുമോ? അപ്പോൾ അതിൻ്റെ ആൻസറും ഒന്നുകിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. ഇനി WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അത് WH തുടങ്ങുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. അപ്പം അത്തരം ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് വാട്ട്, വെൻ, വേർ, വിച്ച്. ഹൗ എന്ന ക്വസ്റ്റ്യൻ വേർഡും നമ്മൾ ഈ ഗ്രൂപ്പിൽ പെടുത്തുന്നത് തന്നെയാണ് കേട്ടോ. അതായത് ഹൗവിൽ വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ WH ക്വസ്റ്റ്യൻസിലാണ് ഉൾപ്പെടുത്തുന്നത്. ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യുന്ന രീതി അത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ WH ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. അതായത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന പോലെയല്ല നമ്മൾ WH ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ആ റൂൾസ് എല്ലാം ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് മുഴുവൻ കാണുക. അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. റിപ്പോർട്ടഡ് ക്വസ്റ്റ്യൻസിലെ വേർഡ് ഓർഡർ എന്ന് പറയുന്നത് സാധാരണ ക്വസ്റ്റ്യൻസിലെ വേർഡ് ഓർഡർ ആയിരിക്കില്ല. നമ്മൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വേർഡ് ഓർഡർ എങ്ങനെയാണ്, അതിനകത്ത് സബ്ജക്റ്റിന് മുന്നിലാണ് ഓക്സിലറി വെർബ്. ആർ യു കമ്മിങ്, അങ്ങനെയാണ് നമ്മൾ ചോദിക്കുക. ഇവിടെ ഈ ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് യു എന്ന് പറയുന്ന ആ സബ്ജക്റ്റിന് മുന്നിൽ വന്നു. ഇനി നമ്മളിതിനെ ഇതേ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയല്ല, അവിടെ ചെയ്യുന്ന സമയത്ത് സാധാരണ ഒരു സെൻറ്റൻസിലുള്ള വേർഡ് ഓർഡറാണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് ഓക്സിലറി വെർബ് സബ്ജക്റ്റിന് ശേഷമാണ് വരിക. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. വെർ ആർ യു ഗോയിങ്, ഹി ആസ്ക്ഡ്. അവൻ ചോദിച്ചു ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് അവൻ ചോദിച്ചു. നീ എവിടെയാണ് പോകുന്നതെന്ന് അവൻ ചോദിച്ചു. ഇനി നമ്മളിപ്പോൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. ഹി ആസ്ക്ഡ് മീ വെർ ഐ വാസ് ഗോയിങ്. അപ്പോൾ ഇവിടെ നോക്കുക, ആർ യു ഗോയിങ് എന്നാണ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. നമ്മളതിനെ റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഐ വാസ് ഗോയിങ് എന്നായി മാറി. ആർ യു ഗോയിങ് എന്നുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ്. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിലുള്ള ഒരു ക്വസ്റ്റ്യനെ, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയാലും തന്നെ അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മളതിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. ആ റൂൾസ് എപ്പോഴും ശ്രദ്ധിക്കുക. അത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ശരി, ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ശരി, എന്തിനെ റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് നമ്മൾ ടെൻസ് മാറ്റുമെന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് തന്നിരിക്കുന്നത് എങ്കിൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്കിൽ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് പോകും. സിമ്പിൾ പ്രസൻറ്റിലാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്കിൽ നമ്മളതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റും. അതുപോലെ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റും. ഇനി സിമ്പിൾ പാസ്റ്റിലാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എങ്കിലോ നമ്മളതിനെ അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റും. അതുപോലെ തന്നെ വിൽ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് വുഡ് ആവും. ക്യാൻ അതുപോലെ തന്നെ കുഡ് ആവും. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ വേർ ആർ യു ഗോയിങ് എന്നുള്ള ക്വസ്റ്റ്യനിൽ ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് യു എന്ന് പറയുന്ന സബ്ജക്റ്റിന് മുന്നിലാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പക്ഷെ നമ്മൾ പറയുക വേർ ഐ വാസ് ഗോയിങ് എന്നാണ്. വേർ വാസ് ഐ ഗോയിങ് എന്നല്ല പറയുക. ഇത് വളരെ കോമൺ ആയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. വേർ ഐ വാസ് ഗോയിങ് ആണ് നമ്മൾ ആ ക്വസ്റ്റ്യനിലുള്ള വേറെ ക്വസ്റ്റ്യൻ വേർഡ്, വേർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് അതേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഉപയോഗിച്ചു. അതിനുശേഷം യു എന്ന് പറയുന്ന ആ പ്രൊനൗണിൽ ചേഞ്ച് വന്നു. അവൻ എന്നോട് ചോദിച്ചു, അതുകൊണ്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഐ എന്ന് പറയുന്ന പ്രൊനൗണാണ്. അതിന് പകരം ആർ എന്ന് പറയുന്ന പ്രസൻറ്റ് കണ്ടിന്യൂസിലുള്ള ഓക്സിലറിക്ക് പകരം നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലുള്ള വാസ് എന്ന് പറയുന്ന ഓക്സിലറി ഉപയോഗിച്ചു. അത് തന്നെ നമ്മൾ ആ സബ്ജക്റ്റിന് ശേഷമാണ് വന്നത്. ഹി ആസ്ക്ഡ് മീ വേർ ഐ വാസ് ഗോയിങ്. ഒരിക്കലും ഇത് ഹി ആസ്ക്ഡ് മീ വേർ വാസ് ഐ ഗോയിങ് എന്ന് പറയരുത്. ആർ യു റെഡി, ഹി ആസ്ക്ഡ്. അവൻ ചോദിച്ചു ഞാൻ റെഡി ആണോ എന്ന്. അപ്പോൾ അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? ഹി ആസ്ക്ഡ് ഇഫ് ഐ വാസ് റെഡി. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള വേർ ആർ യു ഗോയിങ് എന്ന് പറയുന്നത് ഒരു WH ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ തന്നിരിക്കുന്നതോ ആർ യു റെഡി എന്ന് പറയുന്നതോ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. കാരണം നീ റെഡി ആണോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ ഒന്നുകിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് പറയുന്ന കൺജങ്ഷൻ ഉപയോഗിക്കും. നമ്മളൊരു WH ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലും റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ആർ യു റെഡി എന്ന് പറയുന്ന ആ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് പറയുന്ന ഒരു കൺജങ്ഷനോട് ഉപയോഗിക്കണം. എന്നിട്ടാണ് നമ്മൾ ബാക്കി ആ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഹി ആസ്ക്ഡ് ഇഫ് ഐ വാസ് റെഡി, ഹി ആസ്ക്ഡ് വെദർ ഐ വാസ് റെഡി എന്നും പറയാം. ആർ യു റെഡി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ
സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി. അതായത് ആർ എന്ന് പറയുന്ന വെർബിന് പകരം നമ്മളിവിടെ വാസ് എന്ന് പറയുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ വെർബാണ് ഉപയോഗിച്ചത്. വാസ് ഉപയോഗിക്കാൻ കാരണം എന്താ, എന്തുകൊണ്ടാണ് നമ്മൾ വേറെ ഉപയോഗിക്കാതിരുന്നത്? നമ്മൾ ക്വസ്റ്റ്യനിൽ ആർ യു ആണ്, യു എന്ന് പറയുന്ന വെർബിൻ്റെ കൂടെ ആറാണ് ഉപയോഗിക്കുക. പക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ആ ക്വസ്റ്റ്യനിൽ നമ്മുടെ സബ്ജക്റ്റ് ഐ ആണ്, ഐൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക വേറല്ല വാസാണ്. അങ്ങനെ ശ്രദ്ധിക്കുക, എപ്പോഴും പ്രൊനൗണിനനുസരിച്ച് പ്രൊനൗണിനോട് അല്ലെങ്കിൽ നൗണിനോടൊക്കെ എഗ്രി ചെയ്യുന്ന വെർബ് അത് നമ്മൾ ഉപയോഗിക്കണം എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലർക്കും പ്രൊനൗൺസിലൊക്കെ കൺഫ്യൂഷൻ വരാനുണ്ട്, പക്ഷെ അത് ശ്രദ്ധിച്ചു തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഹി ആസ്ക്ഡ് ഇഫ് ഐ വാസ് റെഡി, ഐ എന്ന് പറയുന്ന പ്രൊനൗണിനോട് മാച്ച് ചെയ്യുന്ന വെർബായിരിക്കണം അതിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത്, വേർ അല്ല ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഐ എന്ന് പറയുന്ന പ്രൊനൗണിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ വാസ് ആണ് ഉപയോഗിക്കുക. അതുകൊണ്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, ഹി ആസ്ക്ഡ് ഇഫ് ഐ വാസ് റെഡി. വിൽ ഐ ഗെറ്റ് ദ ജോബ്? ഷീ സെഡ്. അപ്പോൾ ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് ആ ജോലി കിട്ടുമോ, അത് അവൾ ചോദിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ കൂടെ ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് പറയുന്ന ഒരു കഞ്ചങ്ഷൻ ഉപയോഗിച്ച് വേണം നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വിൽ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ വില്ലിന് പകരം അവിടെ വുഡ് ഉപയോഗിക്കണം. അപ്പോൾ നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിതാണ് കിട്ടുക, ഷീ വണ്ടേഡ്. അപ്പോൾ സെഡ് എന്ന് പറയുന്ന അതിന് പകരം ഞാനിവിടെ റിപ്പോർട്ടിംഗ് വെർബായി ഉപയോഗിച്ചിരിക്കുന്നത് വണ്ടേഡ് ആണ്. ആസ്ക്ഡ് എന്ന് ഉപയോഗിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ആക്ച്വലി ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, അവൾ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യം ആയതുകൊണ്ടാണ് ഞാനിവിടെ വണ്ടേഡ് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് അതിന് പകരം ആസ്ക്ഡ് എന്നാവാം, എൻക്വയർഡ് എന്നാവാം, അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഷീ വണ്ടേഡ് വെദർ ഓർ ഇഫ് ഷീ വുഡ് ഗെറ്റ് ദ ജോബ്. അപ്പോൾ എനിക്ക് ജോലി കിട്ടുമോ എന്ന് അവൾ ചിന്തിച്ചു അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ടു. ആ സമയം അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്, ഷീ വണ്ടേഡ് വെദർ ഓർ ഇഫ് ഷീ വുഡ് ഗെറ്റ് ദ ജോബ്. ഐ എന്ന് പറയുന്ന പ്രൊനൗൺ നമ്മൾ ഇവിടെ അവളാണ് ചിന്തിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അതിന് പകരം ഇവിടെ ഐക്ക് പകരം നമ്മളിവിടെ ഷീ ആണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ വിൽ എന്ന് പറയുന്ന ഓക്സിലറി വർബിന് പകരം നമ്മൾ വുഡ് ഉപയോഗിച്ചു. Do you have any vacancies? The young man asked the manager. Young man മാനേജറോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന്. ഇതും ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക, ദ യങ് മാൻ ആസ്ക്ഡ് ദ മാനേജർ. അതിനുശേഷം നമുക്ക് ഇഫ് അല്ലെങ്കിൽ വെദർ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കണം, ഒന്നേ ഉപയോഗിക്കുകയോ രണ്ടും കൂടി ഉപയോഗിക്കരുത്. ഇഫ് അതുപോലെ തന്നെ ദേ ഹാഡ് എനി വേക്കൻസീസ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഹി എന്ന് പറയുന്ന മാനേജർ ഹി ആവാം അല്ലെങ്കിൽ ഷീ ആവാം, അതിന് പകരം ഞാൻ ദേ ആണ് ഉപയോഗിച്ചത്. കാരണം അത് ഈ അല്ലെങ്കിൽ ഷീ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ ന്യൂട്രലായ ഒരു പ്രൊനൗണാണ് യൂസ് ചെയ്യുക. അപ്പോൾ ആ ജെൻഡർ വ്യക്തമല്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ദേ എന്ന് പറയുന്ന ഒരു പ്ലൂറൽ പ്രൊനൗണാണ് അതിന് പകരം ഉപയോഗിക്കുക. ഹി ഓർ ഷീ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, ദ യങ് മാൻ ആസ്ക്ഡ് ദ മാനേജർ ഇഫ് ഹി ഹാഡ് എനി വേക്കൻസീസ്. അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ദ യങ് മാൻ ആസ്ക്ഡ് ദ മാനേജർ ഇഫ് ഷീ ഹാഡ് എനി വേക്കൻസീസ് എന്ന് ചോദിക്കാം. ഞാൻ ഈ ഹി ഓർ ഷീ എന്ന് വെക്കുന്നതിന് പകരം ഞാനിവിടെ ഉപയോഗിച്ച പ്രൊനൗൺ ദേ ആണ്. ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഇപ്പോൾ ഇതാണ് കൂടുതൽ ആക്സെപ്റ്റബിൾ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ദ യങ് മാൻ ആസ്ക്ഡ് ദ മാനേജർ, നമ്മളതിന് ശേഷം ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കൺജങ്ഷൻ ഉപയോഗിക്കുക. ഡു യു ഹാവ് എനി വേക്കൻസീസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഏത് ടെൻസിലാണ്? അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ആ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പോൾ നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. അതുകൊണ്ട് നമ്മളവിടെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദേ ഹാഡ് ആണ്. റിപ്പോർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ ഡൂവും ഡിഡും ഒന്നും ഇല്ല എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഒരു ഓക്സിലറിയും സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിക്കില്ല. നമ്മളത് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നെഗറ്റീവിൽ മാത്രമാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഓക്സിലറീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അല്ല, അതൊരു സാധാരണ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട ഓക്സിലറി ഡൂവോ ഡിഡോ അല്ല, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ാണ് ഹാഡ് ആണ്. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പൊ ഡു യു ഹാവ് എനി വേക്കൻസീസിന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ അതിൽ നിങ്ങൾക്ക് വെദർ ദേ ഡിഡ് അങ്ങനെയൊന്നും പറയരുത്. നമ്മളവിടെ ഉപയോഗിക്കേണ്ട ഓക്സിലറി ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് പറ്റുന്ന ഓക്സിലറി ഏതാണ് ഉപയോഗിക്കുക. സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നെഗറ്റീവിലാണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കുക. സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഒരു സാധാരണ സ്റ്റേറ്റ്മെന്റിൽ ഡിഡ് വരില്ല. അതുപോലെ തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു സാധാരണ സ്റ്റേറ്റ്മെന്റിൽ ഒരു അഫിർമേറ്റീവ് ആയ സ്റ്റേറ്റ്മെന്റിൽ ഡൂവും ഡസ്സും വരില്ല. അത് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നെഗറ്റീവിലാണ് വരിക. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡൂവോ ഡസ്സോ ഡിഡോ ഒന്നും ആ റിപ്പോർട്ടഡ് ക്വസ്റ്റ്യനിൽ വരില്ല. അത് ശ്രദ്ധിക്കുക. അതിന് പകരം ആ ടെൻസിൽ ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് ഏതാണോ അത് ഉപയോഗിക്കുക. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഹാഡ് ആണ്. വേറെ എക്സാമ്പിൾസ് നോക്കാം. ദ നേഴ്സ് ആസ്ക്ഡ് ദ പേഷ്യൻറ്റ് ആർ യു ഫീലിംഗ് ബെറ്റർ. നേഴ്സ് പേഷ്യൻറ്റിനോട് ചോദിച്ചു ഇപ്പം എങ്ങനെ സുഖമായിട്ടിരിക്കുന്നുണ്ടോ, ബെറ്റർ ആണോ തോന്നുന്നത്. അപ്പോൾ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തന്നെയാണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ദ നേഴ്സ് ആസ്ക്ഡ് ദ പേഷ്യൻറ്റ് ഇഫ് ഹി ഓർ ഷീ
ഇപ്പൊ ഇവിടെ ദേ എന്ന് പറയുന്നതിലും ബെറ്റർ ഹി അല്ലെങ്കിൽ ഷീ എന്ന് പറയുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ എഴുതിയത്. ദ നേഴ്സ് ആസ്ക്ഡ് ദ പേഷ്യന്റ് ഇഫ് ഹി ഓർ ഷീ വാസ് ഫീലിംഗ് ബെറ്റർ. ആർ യു ഫീലിംഗ് ബെറ്റർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പ്രസന്റ് കണ്ടിന്യൂസിലാണ്. നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റും. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് ഏതാണ്? സബ്ജക്റ്റിനനുസരിച്ചിരിക്കുക. ഇവിടുത്തെ സബ്ജക്റ്റ് ഹി അല്ലെങ്കിൽ ഷീ എന്ന് പറയുന്ന സിംഗുലർ പ്രൊണൗൺ ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വാസ് ആണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ആർ യു ഫീലിംഗ് എന്ന് പറയുമ്പോൾ ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് യുവിന് മുന്നിലാണ് വരുന്നത് ക്വസ്റ്റ്യനിൽ. പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വാസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഹി അല്ലെങ്കിൽ ഷീ എന്ന് പറയുന്ന പ്രൊണൗണിന് ശേഷമാണ് വരുന്നത്. ദ നേഴ്സ് ആസ്ക്ഡ് ദ പേഷ്യന്റ് ഇഫ് വാസ് ഷീ ഫീലിംഗ് ബെറ്റർ എന്നല്ല ചോദിക്കുന്നത്. ദ നേഴ്സ് ആസ്ക്ഡ് ദ പേഷ്യന്റ് ഇഫ് ഷീ വാസ് ഫീലിംഗ് ബെറ്റർ. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ മിസ്റ്റേക്ക് വരുത്തരുത്. ആർ യു ലിസണിങ് ഷീ ആസ്ക്ഡ്. അവൾ ചോദിച്ചു, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നീ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഷീ ആസ്ക്ഡ് ഈ ഫോർ വെദർ ഐ വാസ് ലിസണിങ്. അപ്പോൾ എന്നോടാണ് ചോദിച്ചത് എന്നുള്ള രീതിയിലാണ് ഞാനത് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ക്വസ്റ്റ്യനിൽ അത് പറയുന്നൊന്നുമില്ല, അവൾ ചോദിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഞാനത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്നോട് ചോദിച്ചു എന്നുള്ള രീതിയിൽ ഇഫ് ഐ വാസ് ലിസണിങ് അല്ലെങ്കിൽ ഈ വെദർ ഐ വാസ് ലിസണിങ്. അപ്പോൾ ആർ യു ലിസണിങ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസിലായത് കാരണം ഞാനതിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഷീ ആസ്ക്ഡ് ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് പറയുന്ന കഞ്ചങ്ഷൻ അവിടെ ഉപയോഗിച്ചു. അതിനുശേഷം ഞാൻ ഇവിടെ ഐ എന്ന് പറയുന്ന ആ പ്രൊണൗണിനോട് കൂടി ചേരുന്ന വാസ് എന്ന് പറയുന്ന പാസ്റ്റ് കണ്ടിന്യൂസിലെ ഓക്സിലറി വെർബ് കൂടി യൂസ് ചെയ്തു. ദ ഓൾഡ് വുമൺ ആസ്ക്ഡ് ക്യാൻ യു ഹെൽപ്പ് മീ. അപ്പോൾ വയസ്സായ സ്ത്രീ ചോദിക്കുകയാണ്, സഹായിക്കാൻ കഴിയുമോ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ക്യാൻ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ക്യാൻ അല്ല ഉപയോഗിക്കേണ്ടത്, നമ്മളതിന് പകരം കുഡ് വേണം ഉപയോഗിക്കാം. ദ ഓൾഡ് വുമൺ ആസ്ക്ഡ് ഇഫ് ഓർ വെദർ ഐ കുഡ് ഹെൽപ്പ് ഹർ. കുഡ്ഡൈ അല്ല, ഐ കുഡാണ്. അതായത് ഓക്സിലറി വെർബ് സബ്ജക്റ്റിന് ശേഷം വേണം വരാൻ. അതുപോലെ തന്നെ റിപ്പോർട്ട് എസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് പറയുന്ന കഞ്ചങ്ഷൻ ഉപയോഗിക്കാൻ ഒരിക്കലും മറക്കരുത്. ദാറ്റ് എന്ന് പറയുന്ന കഞ്ചങ്ഷനോട് ഉപയോഗിക്കരുത്. ദ ഓൾഡ് വുമൺ ആസ്ക്ഡ് ദാറ്റ് അങ്ങനെ പറയരുത്. നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ദാറ്റ് ഉപയോഗിക്കുക. നമ്മൾ ഇതിൽ ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കണം. ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ ക്വസ്റ്റ്യനിലുള്ള ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേർഡ് എന്താണോ അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അവിടെയും നമ്മൾ ദാറ്റ് ഉപയോഗിക്കുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. ഹൗ വിൽ വി സോൾവ് ദിസ് പ്രോബ്ലം, ദേ സെറ്റ്. അപ്പോൾ അവർ സ്വയം ചോദിക്കുന്ന ചോദ്യമാണത്, നമ്മൾ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഹൗ ആണ്. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ വേർഡ് തന്നെ റിപ്പീറ്റ് ചെയ്യും. ദേ വണ്ടേഡ് ഹൗ വിൽ വി എന്നുള്ളതിന് പകരം നമ്മളവിടെ അവരാണ് ചോദിക്കുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മളവിടെ ഉപയോഗിക്കേണ്ട പ്രൊനൗൺ ദേ ആണ്, വി അല്ല. നമ്മൾ ആ ക്വസ്റ്റ്യനിൽ അവർ പറയുമ്പോൾ വി എന്ന് പറഞ്ഞു, പക്ഷെ നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ദേ വണ്ടേഡ് ഹൗ ദേ വിൽ എന്ന് പറയുന്ന ഓക്സിലറിക്ക് പകരം നമ്മൾ റിപ്പോർട്ടഡ് ക്വസ്റ്റ്യനിൽ വുഡ് ഉപയോഗിച്ചു. അപ്പോൾ ദേ വണ്ടേഡ് ഹൗ ദേ വുഡ് സോൾവ് ദാറ്റ് പ്രോബ്ലം. ഹൗ വുഡ് ദേ അല്ലാന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്സിലറി വെർബ് സബ്ജക്റ്റിന് ശേഷമാണ് റിപ്പോർട്ടഡ് ക്വസ്റ്റ്യനിൽ വരിക. അത് സബ്ജക്റ്റിന് മുന്നിലല്ല, റിയൽ ക്വസ്റ്റ്യൻസിൽ, അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൽ ഓക്സിലറി വെർബ് സബ്ജക്റ്റിന് മുന്നിലാണ് വരിക. അപ്പോൾ ഹൗ വിൽ വി എന്ന് പറയുമ്പോൾ വിൽ എന്ന് പറയുന്ന ഓക്സിലറി വി എന്ന് പറയുന്ന സബ്ജക്റ്റിന് മുന്നിൽ വന്നു. നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൗ ദേ വുഡ് എന്നാണ് പറയുന്നത്, അല്ലാതെ ഹൗ വുഡ് ദേ എന്നല്ല പറയുന്നത്. പ്രൊനൗൺസ് കറക്റ്റ് ആയത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ ദേ സെറ്റ് എന്നായതുകൊണ്ടാണ് നമ്മളിവിടെ ദേ വുഡ് എന്ന് പറഞ്ഞത്. ഹു വിൽ ഹെൽപ്പ് മീ, ദ ബോയ് ആസ്ക്ഡ്. ആ കുട്ടി ചോദിക്കുകയാണ് ആരെന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇതും ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ്, ഹു ഉപയോഗിച്ചാണ് തുടങ്ങുന്നത്. ഹു തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും യൂസ് ചെയ്യും. വിൽ എന്ന് പറയുന്ന ഓക്സിലറിക്ക് പകരം നമ്മൾ വുഡ് ഉപയോഗിക്കും. ദ ബോയ് ആസ്ക്ഡ് ഹു വുഡ് ഹെൽപ്പ് ഹിം. മീ എന്ന് പറയുന്ന പ്രൊണൗണിന് പകരം ആ കുട്ടി അവനെ ആര് സഹായിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഹിം എന്നുള്ള പറയുന്ന അതിന് മാച്ചിങ് ആയ ഒരു പ്രൊണൗൺ ആണ് ഉപയോഗിക്കുന്നത്. വിൽ എന്നുള്ള ഓക്സിലറിക്ക് പകരം നമ്മൾ വുഡ് ഉപയോഗിച്ചു. അത് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. വാട്ട് ഡിഡ് യു ഡു ദെൻ, ഷീ ആസ്ക്ഡ് മീ. അവൾ എന്നോട് ചോദിച്ചു, ഞാൻ അപ്പം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം ഈ ക്വസ്റ്റ്യൻ ഏത് ടെൻസിലാണ്? ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നത്. അപ്പം നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടഡ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിഡ്, ഡു, ഡസ് അതൊന്നും ഉപയോഗിക്കില്ല. ഈ ക്വസ്റ്റ്യനിൽ അത് വന്നിട്ടുണ്ട്, പക്ഷേ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കില്ല. അപ്പം നമ്മളിതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, ഷീ ആസ്ക്ഡ് മീ വാട്ട് ഐ ഹാഡ് ഡൺ ദെൻ. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ വരുന്ന അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡിഡ് എന്ന് പറയുന്ന വെർബിൻ്റെ, ഡു എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഡൺ. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുക, ഷീ ആസ്ക്ഡ് മീ വാട്ട് ഐ ഹാഡ് ഡൺ.
ഡൺ ദെൻ. അപ്പോൾ ഇവിടെ മീ എന്ന് പറയുന്ന ആ പ്രൊനൗൺ ആയത് കാരണമാണ് ആ പ്രൊനൗണിന് പകരം ഞാൻ ഇവിടെ ഐ എന്ന് പറയുന്ന പ്രൊനൗൺ ഉപയോഗിച്ചു. കാരണം എന്നോട് ചോദിച്ചു എന്നാണ്, അവൾ എന്നോട് ചോദിച്ചു ഞാൻ അപ്പോൾ എന്താണ് ചെയ്തതെന്ന്. അപ്പോൾ വാട്ട് ഡിഡ് യു ഡൂ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വാട്ട് ഐ ഹാഡ് ഡൺ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ദെൻ എന്ന് പറയുന്ന ആ ടൈം അഡ്വെർബിന് ഇവിടെ മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഇപ്പം നൗ ആണ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ദെൻ ആക്കി മാറ്റും. കൂടുതൽ എക്സാമ്പിൾസ്, ഹു ആർ ദോസ് പീപ്പിൾ ദ ബോയ് ആസ്ക്ഡ് ഹിസ് മദർ. കുട്ടി അമ്മയോട് ചോദിക്കുകയാണ് ആരാണ് ആ ആളുകളെല്ലാം. റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഹൂ എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കും. ഈ സെൻറ്റൻസ് ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അപ്പോൾ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റും. ദ ബോയ് ആസ്ക്ഡ് ഹിസ് മദർ ഹു ദോസ് പീപ്പിൾ വേർ. ആർന്ന് പറയുന്ന ആ ഓക്സിലറിക്ക് പകരം നമ്മൾ വേർ എന്ന് പറയുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഓക്സിലറി ഉപയോഗിച്ചു. ആ വേർ എന്ന് പറയുന്ന വെർബ് പീപ്പിൾ എന്ന് പറയുന്ന പ്ലൂരൽ സബ്ജക്റ്റുമായി മാച്ച് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഹു വേർ ദോസ് പീപ്പിൾ എന്നല്ല നമ്മൾ പറയുന്നത്, ഹു ദോസ് പീപ്പിൾ വേർ എന്നാണ്. ഓക്സിലറി സബ്ജക്റ്റിന് ശേഷം ഉപയോഗിക്കാൻ എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള എല്ലാ റൂൾസും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മനസ്സിലാവേണ്ടതുമാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് പെർഫെക്റ്റ് യുവർ ഇംഗ്ലീഷ് .com നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഗ്രാമർ വർക്ക്ഷീറ്റ്സ്, ഗ്രാമർ ലെസൺസ് എല്ലാം കിട്ടുന്നത്.